ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ പേപ്പർ ഗ്ലാസ് ക്രാഫ്റ്റാണ് കേട്ടോ ചെയ്യുന്നത്. ഒരു ക്രാഫ്റ്റല്ല, രണ്ട് ക്രാഫ്റ്റാണ് കേട്ടോ ഒരു ഗ്ലാസ് കൊണ്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ സെൻറ്റർ ഭാഗമൊന്ന് കണക്കാക്കിയിട്ട് നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കണം, രണ്ട് ഭാഗമാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ സ്കെയിലൊക്കെ വെച്ചിട്ട് അളന്നിട്ടാണ് ഇതിൻ്റെ സെൻറ്റർ ഭാഗം നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് സ്കെയിലിൻ്റെ ആവശ്യമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ സെൻറ്റർ ഭാഗം നോക്കിയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഞാനിത് തെറ്റിക്കണ്ടല്ലോന്ന് കരുതിയിട്ട് സ്കെയിലൊക്കെ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ഞാനിതൊന്നും കട്ട് ചെയ്തെടുക്കട്ടെ. അങ്ങനെ ഇതേ ഒരു ഗ്ലാസ് നമ്മൾ രണ്ട് ഭാഗമാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിൽ ഒരെണ്ണം എടുക്കാം. അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റിന് നമുക്കിത് കാർഡ്ബോർഡിൻ്റെ പീസ് വേണം കേട്ടോ. അപ്പോൾ കാർഡ്ബോർഡിന്മേ ഇതുപോലെ നമ്മുടെ ഗ്ലാസ് വെച്ചിട്ട് അതിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആദ്യം നമ്മൾ ഒരു ആ ഒരു ഷേപ്പിന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് ശരിക്കും നമുക്ക് മാർക്ക് ചെയ്തിട്ട് പിന്നെ കട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്യുക. ഇനി നമുക്കൊരു മാർക്കർ വെച്ചിട്ടോ പെൻസിലൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് നല്ല രീതിയിൽ ഷേപ്പ് ചെയ്തിട്ട് തന്നെ എടുക്കുക കേട്ടോ. വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യുക. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തതുപോലെ ഒരു കട്ടർ വെച്ചിട്ടൊന്ന് ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഷേപ്പാക്കിയതിന് ശേഷം നമുക്ക് ഒന്ന് വെച്ച് നോക്കാം കേട്ടോ. അപ്പോൾ നല്ല സൈസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകൾ വശവും ഒന്നുകൂടെ ഒന്ന് വെട്ടിക്കളയാനുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇത് രണ്ടും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് അതിൽ ഒരെണ്ണം എടുക്കാം കേട്ടോ. എന്നിട്ട് കാർഡ്ബോർഡുമ്പോൾ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ഗ്ലാസ് വെച്ച് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ കറക്റ്റ് ഷേപ്പിൽ തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ കാർഡ്ബോർഡ് കുറച്ച് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഈ ഒരു ടൈമിൽ നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ നല്ല രീതിയിൽ അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് രണ്ടും. ഇനി നമുക്ക് ഒരെണ്ണം എടുത്തിട്ട് പെയിൻറ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു ബ്രൗൺ ഷെയ്ഡ്, ഒരു ബ്രൗൺ കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബ്രൗൺ കളർ ഒന്നുമേ നന്നായിട്ടൊന്ന് പെയിൻറ് ചെയ്തിട്ടെടുക്കട്ടെ. അപ്പോൾ അത് നന്നായിട്ട് പെയിൻറ് ചെയ്തിട്ടുണ്ട്. ഇനി അത് ഡ്രൈ ആവാനായിട്ട് വെക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ഗ്ലാസ് എടുക്കാം. അപ്പോൾ ഞാൻ ബ്ലാക്ക് കളറാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. അപ്പോൾ ഞാനിവിടെ ബ്ലാക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് പെയിൻറ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇത് നമ്മൾ രണ്ടും പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് ആ വീഡിയോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരെണ്ണം എടുക്കാം. അപ്പോൾ ആദ്യമേ ഞാൻ ഒരു ലെയ്സ് വെച്ചാണ് കേട്ടോ ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ലെയ്സ് ഇതുപോലെ ഒന്ന് അളന്നെടുക്കേണ്ടതുണ്ട്. ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അളവിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ താഴെ ഭാഗത്തും ഞാനിവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും ഇതുപോലെ ഇങ്ങനെ അളന്നെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് രണ്ട് ഭാഗത്തും ലെയ്സ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം, എന്നിട്ട് ലെയ്സ് വെച്ചൊന്ന് ഒട്ടിക്കാം. താഴെ ഭാഗത്തും അങ്ങനെ ചെയ്യാം.
അങ്ങനത്തെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് എടുക്കാം. അപ്പോൾ അടുത്തത് ഡെക്കറേറ്റ് ചെയ്യാൻ ഞാൻ ഇവിടെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് കേട്ടോ ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ടിഷ്യൂവിനെ രണ്ട് ഭാഗമാക്കി മാറ്റുന്നുണ്ട് കേട്ടോ. പകുതി നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു ഇർക്കിളിയാണ്. ഇർക്കിളി ഇതുപോലെ ഇങ്ങനെ നമ്മൾക്ക് റോൾ ചെയ്ത് കൊണ്ടുവരും കേട്ടോ. അപ്പോൾ നമുക്കൊരു ചെറിയ സ്റ്റിക്ക് നമുക്ക് കിട്ടും. എന്നിട്ട് നമുക്ക് ആ സ്റ്റിക്കൊന്ന് ജസ്റ്റ് ഒന്ന് എന്താ ഒരു ഷേപ്പായി എന്താ പറയുക ഒരു കൊയഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കയ്യുമൊക്കെ വെള്ളമാക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ ചുരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ചുരുട്ടിയെടുത്തിട്ട് ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ രണ്ടെണ്ണം ആക്കിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ചുരുട്ടിയെടുക്കാം. ഇനി നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഡിസൈനിൽ നിങ്ങൾക്ക് മാറ്റം വരുത്താം കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയൊരു സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ് കാണിച്ചു തരുന്നത്. എന്നിട്ട് നമുക്ക് ആ ഒരു ഗ്ലൂവിൻ്റെ മുകളിൽ ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഞാനൊരു സൈഡിലായിട്ട് അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ താഴെ ഭാഗത്തും അതിൻ്റെ താഴെയായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. വീണ്ടും നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ലാസ്റ്റ് വരെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു സിമ്പിളായിട്ടുള്ള ഡിസൈൻ നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിത് നാല് ലെയർ ആക്കിയിട്ടാണ് കേട്ടോ ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊന്ന് പെയിൻറ് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ യൂസ് ചെയ്യട്ടെ, ഇങ്ങനെയും ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ മൊഞ്ചത്തിയാക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് മെറ്റാലിക് കളർ ഉണ്ടല്ലോ, ഈ ഒരു സിൽവർ ഷെയ്ഡ്. അപ്പോൾ ആ ഒരു ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ബ്രഷ് കൊണ്ടാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാൻ രണ്ട് സൈഡിലും അങ്ങനെ ചെയ്യാമെന്ന് കരുതിട്ടോ. പിന്നെ ഞാൻ ആ ഒരു എന്താ ബ്ലാക്ക് കണ്ട ആ ഭാഗത്ത് ഫുള്ളും ഈ ഒരു ഷെയ്ഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനിത് ഇതിൻ്റെ മുകളിലും ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. മുകളിൽ ചെയ്തപ്പോൾ എനിക്കൊരു ഭംഗി തോന്നിയില്ല കേട്ടോ, എനിക്ക് ആ വൈറ്റ് തന്നെ മതിയായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണങ്ങിയതിന് ശേഷം എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ, കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു മുകൾ വശത്ത് നമുക്കൊന്ന് ഈ ഒരു സിൽവർ ഷെയ്ഡ് ഒന്ന് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഒരു ഗ്ലാസ് കൊണ്ട് രണ്ട് ക്രാഫ്റ്റാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. രണ്ടും സെയിം തന്നെയാണ്, പക്ഷേ ഡിസൈനിന് വ്യത്യാസമേ ഉള്ളൂ. നമുക്കിത് എങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു ചെറിയ ഞാനിവിടെ ഒരു ഫ്ലവർ വേസ് ആക്കിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ക്രേ പേപ്പർ എടുത്തിട്ടുണ്ട് ഗ്രീൻ കളറ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേപ്പർ ഇല്ലെങ്കിൽ നമുക്ക് എ ഫോർ ഷീറ്റ് എടുക്കാം കേട്ടോ ഗ്രീൻ കളറ്, അല്ലെങ്കിൽ വൈറ്റ് എടുത്തിട്ട് അതിമേ ഗ്രീൻ ചെയ്തെടുത്താലും പെയിൻറ് ചെയ്താലും മതി. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു പുല്ലിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുത്താൽ മതി. കണ്ടോ, ഇങ്ങനെ നമ്മൾ ഒരു പുല്ലിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ രണ്ടെണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്, രണ്ട് പോട്ടുമക്കും. എന്നിട്ട് നമുക്ക് ഈ ഒരു പോട്ടിൻ്റെ ഉള്ളിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു പുല്ല് ഇതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ പുല്ലിന് വലിയ കളറില്ലാത്ത കാരണം, കളറുണ്ട് പക്ഷേ ഒരു പുല്ലിൻ്റെ കളർ എനിക്ക് തോന്നണില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ എ ഫോർ ഷീറ്റ് ഗ്രീൻ കളർ എടുത്തിട്ട് ഇങ്ങനെ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ വൈറ്റിൽ ഗ്രീൻ പെയിൻറ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഏതായാലും കുഴപ്പമില്ല, ഞാനിവിടെ ചെറിയ ചെറിയ ഫ്ലവർ രണ്ടെണ്ണത്തിൽ വെച്ച് കൊടുക്കട്ടെ കേട്ടോ. ഇത് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ചുമരുമൊക്കെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ.
അങ്ങനെ എന്തെങ്കിലും നമ്മൾ രണ്ടില് ഫ്ലവറൊക്കെ വെച്ചിട്ട് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ല, നല്ല ക്യൂട്ടാണ്. കുഞ്ഞു ഫ്ലവർ വൈസിൽ കുഞ്ഞു കുഞ്ഞു ഫ്ലവർ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഡിസൈനിലൊക്കെ നിങ്ങൾക്ക് മാറ്റം വരുത്താം, അതല്ലെങ്കിൽ ഇതുപോലെ തന്നെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻസിലൂടെ അറിയിക്കുക. പിന്നെ എന്താ, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതോടൊപ്പം ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്താലാണ് ഞാൻ പുതിയതായി വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.